السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أيحسب الصب أن الحب منكتم ما بين منسجم منه وملطرمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم പ്രിയമുള്ള മുഹിബ്ബുകളെ, ഖസ്വീദത്തുൽ ബുറുദയിലെ നാലാം വരിയുടെ വിശദീകരണം. കഴിഞ്ഞ വരിയിൽ ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തത്തിൽ നിന്നും സങ്കല്പിച്ച ആ സംബോധിതനോട് എന്താണ് നിങ്ങൾ നിത്യമായി കരയാനുള്ള കാരണം, അനുരാഗമാണോ എന്ന് ചോദിച്ചപ്പോൾ നിഷേധ രൂപത്തിലുള്ള ഒരു മൗനമാണ് ആ സംബോധിതൻ സ്വീകരിച്ചത്. ചോദിക്കപ്പെട്ടയാൾ, ഞാനിങ്ങനെ കരയുന്നത് അനുരാഗം മൂലമൊന്നുമല്ല, കരയാൻ കാരണങ്ങൾ മറ്റെന്തെല്ലാം ഉണ്ടാവാം എന്ന നിലയിൽ ഒരു നിഷേധ സ്വരം അയാളുടെ ആ മൗനത്തിൽ നിന്ന് ഇമാമുൽ ബുസൈരി റളിയല്ലാഹു അൻഹു വായിച്ചെടുക്കുകയും, അങ്ങനെ അനുരാഗം മൂലമല്ല നിങ്ങളുടെ ഈ കരച്ചിലും ഈ കണ്ണുനീരുമെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം എന്താണ് നിങ്ങളെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി പ്രവഹിക്കുന്നത്, നിങ്ങളെ കൽബന്താണ് അനിയന്ത്രിതമായ നിലയിൽ അലക്ഷ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തെ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ വരിയിലൂടെ. സ്നേഹിക്കുന്നയാൾ, പ്രണയിക്കുന്നയാൾ, അനുരാഗി, സ്വബ്ബ് എന്ന് പറഞ്ഞാൽ അനുരാഗി, സ്നേഹിക്കുന്നയാൾ, ആഷിഖായ ആൾ, അയഹ്സബു സ്വബ്ബു, അനുരാഗി വിചാരിക്കുന്നുവോ ധരിക്കുന്നുവോ എന്ത്, അന്നൽ ഹുബ്ബ, നിശ്ചയം സ്നേഹം, ഈ അനുരാഗം, അത് മുൻകത്തിമുൻ, ഒളിഞ്ഞു കിടക്കുമെന്ന്, മറഞ്ഞു കിടക്കുമെന്ന്, ഏതവസ്ഥയിൽ, മാ ബൈന മുൻസജിമിൻ മിൻഹു, ആ അനുരാഗിയിൽ നിന്നും നിത്യമായി പ്രവഹിക്കുന്ന കണ്ണുനീരിനും വമുൽത്വരിമി ജ്വലിക്കുന്ന കൽബിനുമിടയിൽ, ആ അനുരാഗിക്ക് നിത്യമായി പ്രവഹിക്കുന്ന കണ്ണുനീരുണ്ട്, ജ്വലിക്കുന്ന തപിക്കുന്ന ഹൃദയമുണ്ട്, ഇത് രണ്ടിനുമിടയിൽ സ്നേഹത്തെ ജനങ്ങളെ തൊട്ട് മറച്ചു വെക്കാൻ കഴിയുമെന്ന് അയാൾ ധരിക്കുന്നുവോ, അങ്ങനെയെങ്കിൽ എന്താണ് നിങ്ങൾ കരയുന്നത്, നിങ്ങളെ കൽബന്താണ് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരിക്കലും അങ്ങനെ ധരിക്കേണ്ട, അതിന് കഴിയില്ല, ഇസ്തിഫാം ഇൻകാരിയാണ്, അങ്ങനെ ധരിക്കേണ്ട, വിചാരിക്കേണ്ട, ആ വിചാരം വേണ്ട, ഒരിക്കലും കഴിയില്ല. കഴിഞ്ഞ വരികളിലെല്ലാം ഖിത്താബിൻ്റെ ഒരു പ്രയോഗമാണ്, അതായത് മുന്നിലുള്ള ആളോട് സംബോധന ചെയ്യുന്ന ശൈലിയാണ് മഹാനായ ഇമാമുൽ ബുസൈരി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. തദടിസ്ഥാനത്തിൽ ഈ വരിയിൽ പറയേണ്ടത് അതഹ്സബു സബ്ബു അല്ല അതഹ്സബു എന്നാണ്, അതായത് താഅ് കൊണ്ടാണ്, ഖിതാബിൻ്റെ ശൈലിയിലാണ് ഇബാറത്ത് വരേണ്ടത്. പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഇൽത്തിഫാത്തുണ്ട്. ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ സംസാരിച്ച ഒരു റൂട്ടിൽ നിന്ന് മറ്റൊരു റൂട്ടിലേക്ക് തെറ്റുക, തക്കല്ലുമിൽ നിന്ന് ഗൈബത്തിലേക്ക്, ഗൈബത്തിൽ നിന്ന് ഖിത്താബിലേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ മാറുക, അത് ഈ കേൾവിക്കാർക്ക് ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഉദബാക്കളുടെ, സാഹിത്യകാരന്മാരുടെ പൊതുശൈലിയാണ് ഇൽത്തിഫാത്ത് എന്ന് അതിനെപ്പറ്റി പറയാം. അപ്പൊ ഖിത്താബിന്റെ താഅ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇബാറത്ത് വരേണ്ടിയിരുന്നത്. മുന്നേ കഴിഞ്ഞ വരികളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിൻ്റെ മുക്തതയനുസരിച്ച് ഇവിടെ ഖിത്താബിന്റെ താഅ് കൊണ്ടാണ് ഇബാറത്ത് വേണ്ടത്. ലാക്കിന്റെ ഹുൽത്തഫത്ത് ഇലൽ ഗൈബത്തി, പക്ഷെ അയഹ്സബു സ്വബ്ബു, അനുരാഗി ധരിക്കുന്നുവോ എന്ന അയഹ്സബു സ്വബ്ബു എന്ന ഗൈബത്തിലേക്ക് മഹാനവർകൾ തെറ്റിയത്, അത് അവരുടെ അടുക്കലുള്ള ഇൽത്തിഫാത്തിൻ്റെ വഴിയാണ്. സ്വബ് എന്ന് പറഞ്ഞാൽ ആഷിഖാണ്, മിൻ ഖൗലിഹിം സുബ്ബൽ മാ, അതല്ലെങ്കിൽ സ്വബ്ബൽ മാ, വെള്ളത്തെ ചൊരിക്കുക, സ്വബ് അല്ലേ. അപ്പൊ സ്വബ് എന്ന് പറഞ്ഞാൽ മസ്ദറാണ്, സ്വബ്ബൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ചൊരിച്ചു എന്നാണ്. ലിഅന്നഹു ലമ്മാ കാന കസീർ അൽ ബുക്കായി ഫകഅന്നഹു യസുബ്ബു ദംഅ മിൻ ഐനൈഹി, അതെങ്ങനെ അനുരാഗിക്ക് പേര് വെക്കാനുള്ള കാരണം എന്താണ്, ചൊരിക്കുക എന്ന അർത്ഥത്തിലുള്ള സ്വബ്ബ്, അതെങ്ങനെയാണ് ആഷിഖിന് വെക്കുക, നിത്യമായി കരയുന്നത് കൊണ്ട് അയാളുടെ കണ്ണിൽ നിന്നും അയാൾ കണ്ണുനീരിങ്ങനെ ചൊരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് സ്വബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വബ്ബ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്, അൽ ആഷിഖുൽ കാമിൽ, പൂർണ്ണനായ ആഷിഖ് എന്നാണ് ഖർബൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ള അടക്കമുള്ളവരൊക്കെ വിശദീകരിച്ചു, സ്വബ്ബ് എന്ന് പറഞ്ഞാൽ ആഷിഖാണ്,
മിൻ ഖൗലിഹിം സബ്ബൽ മാ, വെള്ളം ചൊരിച്ചു എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. കാരണം ഈ ആഷിഖായ ആൾ നിത്യേന കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, വമാ ഫിൽ ഖൽഖി അഷ്ഖാ മിൻ മുഹിബ്ബി വ ഇൻ വജദൽ ഹവാ ഹവാ ഹുൽവൽ മദാഖി തറാഹു ബാഖിയൻ ഫീ കുല്ലി ഹാലി മഖാഫത ഫുർഖത്തിൻ ഔ ലിസ്തിയാഖി ഫയബ്കി ഇൻ ഔ ഷൗഖൻ ഇലൈഹിം വയബ്കി ഇന്ദനു ഖൗഫൽ ഫിറാഖി. അപ്പോൾ നിത്യമായി കരയുന്നത് കൊണ്ടാണ്, നിത്യമായി കരയുന്നത് കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ചൊരിക്കുന്നത് പോലെ, അതുകൊണ്ടാണ് സ്വബ് എന്ന് ആഷിഖിന് സ്വബ് എന്ന് പറഞ്ഞത്. അയഹ്സബു സ്വബ്ബു അന്നൽ ഹുബ്ബ മുൻഗത്തിമുൻ എന്ന് പറഞ്ഞല്ലോ, ആ അന്നൽ ഹുബ്ബ മുൻഗത്തിമുൻ എന്ന അന്ന, അതിൻ്റെ ഇസ്മാകുന്ന ഹുബ്ബ്, ഖബറാകുന്ന മുൻഗത്തിമ്, ഈ ജുംല എല്ലാം കൂടിയതാണ് അയഹ്സബു. ആ യഹ്സബു എന്നതിൻ്റെ രണ്ട് മഫ്ഊൽ, അത് രണ്ട് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് സാദ് മസദ് എന്നൊക്കെ പറയില്ല, സദ്ദത്ത് മസദ്ദ മഫ്ഊലൈ യഹ്സബു അയഹ്സബു, അത് ഖൽബിയായ ഫിഅലാണ്, രണ്ട് മഫ്ഊൽ ഉണ്ടാവുന്നതിന്. അപ്പോൾ ആ രണ്ട് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് കണ്ടടഞ്ഞതാണ് ഈ അന്നയുടെ ഇസ്മും അതിൻ്റെ ഖബറും കൂടിയ ജുംല. മുൻഗത്തിമുൻ എന്ന് പറഞ്ഞാൽ മുസ്തതിർ അനിന്നാസ്, ജനങ്ങളെ തൊട്ട് മറഞ്ഞു കിടക്കുമെന്ന് ധരിക്കുന്നു പോകുന്നു. മാബൈന മുൻസജിമിൻ, അവിടെയുള്ള മാ അത് സായിദയാണ് എന്നാണ് ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റഹിമഹുല്ലാഹ് ഉംദയിൽ വിശദീകരിക്കുന്നത്. അയഹ്സബു സ്വബ്ബു, അനുരാഗി വിചാരിക്കുന്നുവോ ധരിക്കുന്നുവോ, എന്ത് അന്നൽ ഹുബ്ബ, നിശ്ചയം സ്നേഹം, മുൻഗത്തിമുൻ, അത് ഒളിഞ്ഞു കിടക്കുമെന്ന് മറഞ്ഞു കിടക്കുമെന്ന്, മാബൈന മുൻസജിമിൻ മിൻഹു, അവനിൽ നിന്നും ശക്തമായി പ്രവഹിക്കുന്ന കണ്ണുനീരിനും വമുത്വരിമി തപിക്കുന്ന ഹൃദയത്തിനും ഇടയിൽ, അവൻ്റെ തപിക്കുന്ന ഹൃദയത്തിനും ജ്വലിക്കുന്ന ഹൃദയത്തിനും നിത്യമായി പ്രവഹിക്കുന്ന കണ്ണുനീരിനും ഇടയിൽ സ്നേഹം ഒളിച്ചു വെക്കാൻ കഴിയുമെന്ന്, ഒളിഞ്ഞു കിടക്കുമെന്ന് അവൻ ധരിക്കുന്നുവോ, അവിടെയുള്ള മാ സായിദയാണ് എന്നാണ് ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റഹിമഹുല്ലാഹ് ഉംദയിൽ പറയുന്നത്. ബൈന എന്നുള്ളത് ലുറുഫ് മക്കാനാണ്. ഹാൽ എന്ന അടിസ്ഥാനത്തിൽ ഇത് നസ്ബാണ്, അതിൻ്റെ മഹല്ല് മൻസൂബാണ്. ഹാൽ എന്ന നിലക്ക് മഹല്ല് മൻസൂബാണ്. ആ സ്നേഹം തന്നെ ആ ഒളിഞ്ഞു കിടക്കൽ തന്നെ എങ്ങനെ, അത് മാ ബൈന മുൻസജിം മിൻഹു മുൽത്വരിമി, അത് ഹാലായിട്ടാണ് മഹാനവറുകളെ വിശദീകരിക്കുന്നത്. എന്നാൽ ഹാഷിയത്തുൽ ബാജൂരിയിൽ ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണ പ്രകാരം ആ മാ മൗസൂലയാണ്, ആ മാക്ക് ഇഅ്റാബിനാലുള്ള മഹല്ലുണ്ട്. ആ മാ അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ എന്ന ആ ഹുബ്ബിൽ നിന്നുള്ള ബദലാണ് ഒന്നുകിൽ, അതല്ലെങ്കിൽ അതിൻ്റെ സ്വിഫത്താണ്. രണ്ടായാലും ഈ മായുടെ മഹല്ല് മൻസൂബാണ്. ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റഹിമഹുല്ലാ പറയുന്നത് അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻഗത്തിമുൻ മാ ബൈന മുൻസജിമിൻ എന്നുള്ളിടത്ത് മാ അത് സായിദയാണ്, ബൈന ളുറുഫാണ്, ആ ബൈനയുടെ മഹല്ല് മൻസൂബാണ്, ഹാൽ എന്ന അടിസ്ഥാനത്തിലാണ്. എന്നാൽ ബാജൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണ പ്രകാരം അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻഗത്തിമുൻ മാ ബൈന മുൻസജിമിൻ എന്നുള്ളിടത്ത് മാ അത് ഒന്നുകിൽ ആ അൽ ഹുബ്ബ് എന്നതിൽ നിന്ന് ബദലാണ്, ബദലാകുമ്പോൾ അതിൻ്റെ ആ മുബദൽ മിൻഹുദ ഇഅ്റാബ് തന്നെയാണല്ലോ ഈ ബദലിന് വരിക, അത്തത് അടിസ്ഥാനത്തിൽ ഈ മായുടെ മഹല്ല് മൻസൂബാണ്. അതല്ലെങ്കിൽ അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ എന്ന ഹുബ്ബിനുള്ള സ്വിഫത്താണ് ഈ മാ മൗസൂലയായ മാ, അല്ലതിൻ്റെ മാനക്കുള്ള മൗസൂലയായ മാ, അപ്പോഴും അതിൻ്റെ മഹല്ല് എന്താണ്, നസ്ബാണ്. സ്വിഫത്തിന് ഇഅ്റാബ്, മൗസൂഫിൻ്റെത് ഇഅ്റാബ് അല്ലേ. അപ്പോൾ ഇമാം ബാജൂരിയുടെ വിശദീകരണ പ്രകാരം ഈ മാ എന്നതിന് ഇഅ്റാബിനാലുള്ള ഒരു മഹല്ല് ഉണ്ട് എന്ന് ചുരുക്കം. ഖാലൽ ബാജൂരി മാ ഇസ്മു മൗസൂൽ ബിമഅന അല്ലദീ ഫീ മഹല്ലി നസ്ബിൻ അല അന്നഹു ബദലുൻ മിനൽ ഹുബ്ബി ഔ സിഫത്തുൻ ലഹു വസ്വദുർ സ്വില മഹദൂഫ് അയൽ ഹുബ്ബുൽ ലദീ ഹുവ ബൈന. അപ്പോൾ സ്വദുർ സ്വില മഹദൂഫാണ്, സ്വദുർ സ്വില എന്താണ്, കളയപ്പെട്ടതാണ്. ഇതാണ് ഏറ്റവും ഔല എന്നാണ് മഹാനവറുകളുടെ വിശദീകരണം. എന്നാൽ ഇബ്നു ഹജർ അൽഹൈതമി റഹിമഹുല്ലാഹ് ഉംദയിൽ പറഞ്ഞത് മാ സായിദയാണ് എന്നാണ്. അപ്പോൾ സിഫത്താകുമ്പോൾ യഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻഗത്തിമുൻ, അയഹ്സബു സബ്ബു അനുരാഗി വിചാരിക്കുന്നുവോ, അന്നൽ ഹുബ്ബ നിശ്ചയം സ്നേഹം, മുൻഗത്തിമുൻ അത് ഒളിഞ്ഞു കിടക്കുമെന്ന്, എങ്ങനത്തെ സ്നേഹമാണ് ഐ അൽ ഹുബ്ബുൽ ലദീ ഹുവ ബൈന മുൻസജിമിൻ മിൻഹു വ മുൽത്വരിമി, ഈ
ആ അനുരാഗിയിൽ നിന്നും നിത്യമായി പ്രവഹിക്കുന്ന കണ്ണുനീരിനും തപിക്കുന്ന ഹൃദയത്തിനും ഇടയിലുള്ളതായ ഹുബ്ബ് ആണോ? അപ്പൊ സ്വിഫത്തായി, അതല്ലെങ്കിൽ ബദലാക്കും ചെയ്യുക. രണ്ടുമാണ്, രണ്ടാലൊരു വിഷയം, രണ്ടാലൊന്ന് സങ്കല്പിച്ച്, രണ്ടാലൊരു ആ രണ്ടാലൊന്നിനു മേൽ ഹംലി ചെയ്ത് അതിന് ഇഅ്റാബിനാൽ ഒരു മഹല്ല് ഉണ്ട് എന്നാണ് മഹാനായ ഇമാം ബാജൂരി റഹ്മഹുള്ളാ പറയുന്നത്. അർത്ഥം മനസ്സിലായി കാണും. സ്വിഫത്താകുമ്പോൾ എങ്ങനത്തെ സ്നേഹമാണ് അത്? മാ ബൈന മുൻസജിമിൻ മിൻഹു മുഖ്തരിമി, ഈ സ്വബ്ബിൽ നിന്ന് അനുരാഗിയിൽ നിന്നും തപിക്കുന്ന ഹൃദയത്തിനും പ്രവഹിക്കുന്ന കണ്ണുനീരിനും ഇടയിലുള്ളതായ ഹുബ്ബ്. അതല്ലെങ്കിൽ ബദലാകുമ്പോൾ അതായത് ഏത് ഹുബ്ബ്? ഇന്ന നിലക്കുള്ള ഹുബ്ബ്. രണ്ടും വെക്കാം. മുൻസജിമി എന്ന് പറഞ്ഞാൽ അസ്സായിലു ബിഷിദ്ദ, മുൻസജിമിൻ സായിലു ബിഷിദ്ദ, ശക്തമായി പ്രവഹിക്കുന്ന കണ്ണുനീർ എന്നർത്ഥം. മിൻ ഖൗലിഹി ഇൻസജമൽ മൗസാല, വെള്ളം ഒഴുകിയാൽ ഇൻസജമ എന്ന് പറയും, ശക്തമായി ഒലിച്ചാൽ ഇൻസജമ എന്ന് പറയും. മുൽത്തരിം എന്ന് പറഞ്ഞാൽ അയൽ മുസ്തഇൽ എന്നാണ്, ജ്വലിക്കുക തപിക്കുക. മിൻ ഖൗലിഹിം ഇൽതർമത്തിൻ നാറു ഇദസ്തഅലത്, തീ ഇങ്ങനെ ജ്വലിച്ചാൽ, കത്തി ജ്വലിച്ചാൽ ഇതിനെ പറ്റി പറയും ഇൽതർമത്തിൻ നാർ. അപ്പം അതിൽ ഇത് പിടിക്കപ്പെട്ടതാണ്. ഏതായാലും ഈ മുൻസജിമും മുൽത്തരിമും അതൊരു കളയപ്പെട്ട സ്വിഫത്തിൻ്റെ, അല്ല കളയപ്പെട്ട മൗസൂഫിനിക്കുള്ള സ്വിഫത്താണ്. അപ്പൊ തഖ്ദീറു സങ്കല്പിക്കൽ എങ്ങനെയാണ്? ബൈന ദംഇൻ മുൻസജിമിൻ മിൻഹു വ ഖൽബിൻ മുൽത്തരിമിൻ. അപ്പൊ നമ്മൾ അർത്ഥം വെച്ചിട്ടുണ്ട്, അയഹ്സബു സ്വബ്ബു, അനുരാഗി ധരിക്കുന്നുവോ, എന്ത് വിചാരിക്കുന്നുവോ, അന്നൽ ഹുബ്ബ, നിശ്ചയം സ്നേഹം, മുൻഗത്തി മുനത് മറഞ്ഞു കിടക്കുമെന്ന്. എങ്ങനെയുള്ള സ്നേഹമാണ്? മാ ബൈന മുൻസജിമിൻ മിൻഹു, മാ ബൈന ദംഇൻ മുൻസജിമിൻ മിൻഹു, അനുരാഗിയിൽ നിന്നും ശക്തമായി പ്രവഹിക്കുന്ന കണ്ണുനീരിനും വ ഖൽബിൻ മുൽത്തരിമിൻ, തപിക്കുന്ന അവൻ്റെ തപിക്കുന്ന ഹൃദയത്തിനും ഇടയിൽ. അപ്പം മാക്ക് മാ മൗസൂലയാണ് എന്നൊരു പക്ഷം, അതല്ല മാ സായിദയാണെന്നൊരു പക്ഷം. മൗസൂലയാകുമ്പോൾ തന്നെ അത് സ്വിഫത്താണോ ബദലാണോ രണ്ടുമാക്കാം എന്നാണ് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സാധാരണക്കാർക്ക് അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ഒന്നുകൂടെ അവർക്ക് വേണ്ടി പറയുന്നു. കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഈ കരച്ചിലും ഈ കണ്ണുനീരുമൊക്കെ സ്നേഹം മൂലമല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളെ കണ്ണുകൾക്ക് പറ്റിയത്? എന്താണ് നിങ്ങളെ ഹൃദയങ്ങൾക്ക് പറ്റിയത്? ഐ അഹ്സബു സ്വബ്ബു, ഈ സ്നേഹിക്കുന്നയാൾ കരുതുന്നുവോ വിചാരിക്കുന്നുവോ, അന്നൽ ഹുബ്ബ മുൻഗത്തി മുൻ, സ്നേഹം ഒളിഞ്ഞു കിടക്കുമെന്ന്. ആ സ്നേഹം തന്നെ മാ ബൈന മുൻസജിമിൻ മിൻഹു, അനുരാഗിയിൽ നിന്നും ശക്തമായ രീതിയിൽ പ്രവഹിക്കുന്ന കണ്ണീരിനും മുൽത്തരിമി പിട തപിക്കുന്ന ഹൃദയത്തിനും ഇടയിലായ രീതിയിലുള്ള ഹുബ്ബ്. അപ്പോ നിത്യമായി പ്രവഹിക്കുന്ന കണ്ണുനീർ, തപിക്കുന്ന ഹൃദയം, അതിൻ്റെ ഇടയിലായിട്ടുള്ള ഈ സ്നേഹം, അത് മറഞ്ഞു കിടക്കും ഒളിഞ്ഞു കിടക്കുമെന്ന് അനുരാഗി ധരിക്കേണ്ടതില്ല എന്ന് ഇൻകാരിയായ ഇസ്തിഫ്ഹാമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.